So let's start. This is the first question. Unga sraddhichu vaikyam. Which of the given learner characteristics are associated with field dependent learning style? Okay. Thaan parayunna ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓരോ ഫീച്ചറിലും ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ. ഓക്കെ, അപ്പോ ഇവിടെ ഹോളിസ്റ്റിക് വിഷ്വൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈലിനെ ഹോളിസ്റ്റിക് വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയാം കേട്ടോ. ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ഒരു ആള് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണർ ആണ് എന്നുള്ളതിനർത്ഥം അയാൾ ഒരു കാര്യത്തെ പ്രോസസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ടോട്ടൽ ആയിട്ടാണ് റിസീവ് ചെയ്യുക അല്ലെ, ആസ് എ ഹോൾ ആണ് പെർസീവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. അതായത് ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ കാണുന്ന ലേണിംഗ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ ഫീൽഡ് ഡിപ്പെൻഡന്റ് ഹോളിസ്റ്റിക് എന്ന് സൂചിപ്പിക്കുന്നത്. ആൻഡ് വിഷ്വൽ എന്ന് പറയാൻ കാരണം എന്തെങ്കിലും ഒരു കാര്യം പ്രോസസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വിഷ്വൽ ഫീൽഡിനെ കൂടിയാണ് പ്രോസസ്സ് ചെയ്യുക അല്ലെ, ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണേഴ്സ്. അതുകൊണ്ട് അതിനെ വിഷ്വൽ എന്ന് നമ്മൾ പറയാറുണ്ട്, വിഷ്വൽ നേച്ചറുള്ള ലേണിംഗ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോ ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈലിനെ പ്രതിപാദിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈലും ഫീൽഡ് ഇൻഡിപെൻഡന്റ് ലേണിംഗ് സ്റ്റൈലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ഏതൊക്കെയാണ്. ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഇങ്ങനെ പ്രോസസ് ചെയ്യുക ചെയ്യുക. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ അതിന്റെ സറൗണ്ടിങ് ഫാക്ടേഴ്സിന് അതിന്റെ റിലേറ്റഡ് ഫാക്ടേഴ്സിനും തമ്മിൽ ബന്ധിപ്പിക്കാനോ അങ്ങനെ ടോട്ടൽ ആയിട്ട് അതിനെ മനസ്സിലാക്കാനോ അല്ല ശ്രമിക്കാം. ഓരോ ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ അതിന് ആ ഇൻഫർമേഷൻ ആയിട്ട് തന്നെ എടുക്കുകയാണ് ആരെ ചെയ്യുക, ഫീൽഡ് ഇൻഡിപെൻഡന്റ് ലേണേഴ്സ് ചെയ്യാം അല്ലെ. ഓക്കെ, ഫീൽഡ് ഡിപ്പെൻഡന്റിലേക്ക് വരുമ്പോൾ ഇതിന് നേരെ തിരിച്ചാണ്. എന്തൊരു കാര്യം പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ സറൗണ്ടിങ് ഫാക്ടേഴ്സിനെ കൂടെ ബന്ധിപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണർ പഠിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫീൽഡ് ഇൻഡിപെൻഡന്റ് ലേണർ എന്ന് പറയുന്ന പേരിൽ കാണുന്ന പോലെ ദേ ആർ ഇൻഡിപെൻഡന്റ് അല്ലെ, അവര് ബാക്കിയുള്ള സ്റ്റുഡൻസുമായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ ഒക്കെ ഒരു നോർമലി ഒരു ക്ലാസ്സിൽ നടക്കുന്ന സംസാരം എന്നുള്ളതിലുപരി അവരുമായിട്ടൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് പഠിക്കാനാണ് ഇഷ്ടം അല്ലെ, ഒറ്റയ്ക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഓട്ടോണോമി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ് സ്റ്റൈലാണ് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ലേണേഴ്സ് കാണിക്കുക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അവർക്ക് കോപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും കോംപീറ്റ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് നമുക്കറിയാം അല്ലെ. ഇനി ഫീൽഡ് ഡിപ്പെൻഡന്റിലേക്ക് വന്നാൽ ഇതിന് നേരെ തിരിച്ചാണ്, എല്ലാ കാര്യവും എല്ലാത്തിനോടും റിലേറ്റ് ചെയ്തിട്ടാണ് കാണാന്നുള്ളത് പോലെ തന്നെയാണ് അവരുടെ ബാക്കിയുള്ള സ്വഭാവങ്ങളും. അവർക്ക് എന്തൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാൻ, ഒരു ടീമായിട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം. ടീച്ചേഴ്സും ബാക്കിയുള്ള സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഇതിനോട് ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കില്ല. മാത്രമല്ല കോപ്പറേറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം കോമ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും അല്ലെ, കോമ്പീറ്റ് ചെയ്യുക, മത്സരിക്കുക. ഒരു മത്സര ബുദ്ധിയേക്കാളും കൂടുതൽ ഒരു സഹകരണ ബുദ്ധി ആയിരിക്കും ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണർ ആണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. സോ ലെറ്റ് സീ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോക്കസിങ് ഓൺ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പൾസ്. ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതുപോലെ ദാറ്റ് ഇസ് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ അല്ലെ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അവിടെ അതിന്റെ സറൗണ്ടിങ് ഫാക്ടറും കാര്യങ്ങളും ഒന്നും ഇല്ല, ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് അബൌട്ട് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ. നൗ റിലേറ്റിംഗ് കോൺസെപ്റ്റ്സ് ടു പേഴ്സണൽ എക്സ്പീരിയൻസ്. എന്തൊരു കാര്യം ഒരു കോൺസെപ്റ്റ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ കണക്ട് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഓക്കെ, എന്തൊരു കാര്യവും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലിങ്കിങ് കണക്റ്റിംഗ് ഒക്കെ എവിടെയാണ് വരാ, ഫീൽഡ് ഡിപ്പെൻഡന്റ് ആവുമ്പോഴാണോ ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണോ? ഫീൽഡ് ഡിപ്പെൻഡന്റ് ആവുമ്പോഴാണ് അല്ലെ. ആ ഒരു കണക്റ്റിംഗ് നേച്ചർ ആർക്കാണുള്ളത്? ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ ഉള്ള ആളുകൾക്കാണുള്ളത്. സോ ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഡിപ്പെൻഡന്റ് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ. നൗ ഫോർമൽ ഇന്ററാക്ഷൻ വിത്ത് ടീച്ചർ റിലേറ്റഡ് ടു ടാസ്ക് അറ്റ് ഹാൻഡ്. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ കൊടുത്തു, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കാൻ കൊടുത്തു, ചെയ്യാൻ കൊടുത്തു,
ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള ഇന്ററാക്ഷൻ, ഫോർമൽ ഇന്ററാക്ഷൻ, അതായത് ആ ഒരു അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഇന്ററാക്ഷൻ ടീച്ചറുമായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് ഫീൽഡ് ഡിപ്പെൻഡൻസി ആണോ പറയുന്നത്, ഫീൽഡ് ഇൻഡിപെൻഡൻസി ആണോ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീൽഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ ടീച്ചേഴ്സുമായിട്ടും സ്റ്റുഡൻസുമായിട്ടും മോർ ദാൻ എ ഫോർമൽ റിലേഷൻ അവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, അല്ലെ? അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് നോർമലി ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അപ്പുറം ഒരു റിലേഷൻഷിപ്പ് ഒന്നും ബാക്കിയുള്ള സ്റ്റുഡൻസുമായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യാത്ത ആളുകളാണ് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ. ഒരു ഫോർമൽ ഇന്ററാക്ഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നത് കൊണ്ട് ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ, അവർ പറയുന്നത് ഇൻഡിപെൻഡന്റ് ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ്, പ്രിഫറിംഗ് ടു കോംപീറ്റ് റാദർ ദാൻ കോപ്പറേറ്റ്. കോപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം കോംപീറ്റ് ചെയ്യാനാണ്. ആർക്കാണ് സഹകരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം? ഒരു മത്സരബുദ്ധിയോടെ എല്ലാത്തിനെയും കാണാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ഫീൽഡ് ഡിപ്പെൻഡന്റ് ആണോ ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആണോ? ഹു പ്രിഫർ ടു കോംപീറ്റ് റാദർ ദാൻ കോപ്പറേറ്റ്? ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. ഇൻഡിപെൻഡന്റ്, ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് കോപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും കോംപീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമുക്കറിയാം. ദെൻ പ്രിഫറിംഗ് ടു കോപ്പറേറ്റ് റാദർ ദാൻ കോംപീറ്റ്. കോംപീറ്റ് ചെയ്യുന്നതിനേക്കാളും കോപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ഇൻഡിപെൻഡന്റ്. നേരെ തിരിച്ചാണ് അല്ലെ. അപ്പോ ഡിപെൻഡന്റ് ലേണേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സഹകരിച്ചിട്ട് അല്ലെ, കോപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, പഠിക്കാൻ, ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നത്. കോംപീറ്റിംഗ് എന്നുള്ളതിനേക്കാളും കോപ്പറേറ്റിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നൗ പെർസീവിംഗ് ഗ്ലോബൽ ആസ്പെക്ട്സ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. പഠിക്കുന്ന മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഇൻഫർമേഷന്റെ ആ ഒരു കോൺസെപ്റ്റിന്റെ അതിന്റെ ഗ്ലോബൽ ആസ്പെക്ട്സ് വെച്ചിട്ടാണ് അതിന് അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ എന്താ, അതിന്റെ സറൗണ്ടിങ് കോണ്ടെക്ച്വൽ ഫാക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് ടോട്ടൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഗ്ലോബൽ ആസ്പെക്ടിലാണ് അതിനെ പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ക്ലിയർലി അതാരാണ് ചെയ്യുന്നത്, ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണേഴ്സ് ആണ്. ഇൻഡിപെൻഡന്റ് ലേണേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഗ്ലോബൽ ആയിട്ടോ ഹോളിസ്റ്റിക് ആയിട്ടോ അല്ല ഒരു കാര്യത്തിനെ കാണാം, ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷനെ മാത്രമാണ് പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, സോ പെർസീവിംഗ് ഗ്ലോബൽ ആസ്പെക്ട്സ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഡി ആണ്, അതായത് ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണേഴ്സ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം, കോഡ് ഓപ്ഷൻ കണ്ടെയ്നിങ് ദ കോഡ്സ് 2, 5 and 6, which is option C. Okay, appo endana field dependent learning style, endana field independent learning style, ivar oro kaarathilum engena vyathasapettirikkunu ennathillada manasilayo. Appo ivide main aayittu ningal shradhikka, ഇതിപ്പോ കഴിഞ്ഞ എക്സാമിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നു. ഒന്നിൽ ഫീൽഡ് ഇൻഡിപെൻഡൻസ് ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തേൽ ഫീൽഡ് ഡിപ്പെൻഡന്റ് ലേണിംഗ് സ്റ്റൈൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെ കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് ഈ കോംപീറ്റിംഗ് ആൻഡ് കോപ്പറേറ്റിംഗ് എലമെന്റ് ആണ് കേട്ടോ. അപ്പൊ ആരാണ് കോംപീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, ആരാണ് കോപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following will make a student a good listener in the classroom? ഒരു ക്ലാസ്റൂമിൽ ഒരു സ്റ്റുഡൻറ് എപ്പോഴാണ് അല്ലെങ്കിൽ താഴെ പറയുന്ന എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റുഡൻറ് ഒരു ഗുഡ് ലിസ്ണർ ആവുക, ഒരു നല്ല ശ്രോതാവ് ആവുക എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എപ്പോഴാണ് ഒരു ക്ലാസ്റൂമിൽ ഒരു കുട്ടി ഒരു നല്ല ശ്രോതാവ് ആവുന്നത്, ഒരു ഗുഡ് ലിസ്ണർ ആവുന്നത് എപ്പോഴാണ്? സൊ ലെറ്റ്സ് ചെക്ക് ദി ഓപ്ഷൻസ്. എബിലിറ്റി ടു ഡിഫ്ലക്ട് അറ്റൻഷൻ. അറ്റൻഷൻ ഡിഫ്ലക്ട് ചെയ്യുക, നന്നായിട്ട് വായിച്ച് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. എബിലിറ്റി ടു ഡിഫ്ലക്ട് അറ്റൻഷൻ. ഡിഫ്ലക്ട് എന്ന് വെച്ചാൽ എന്താ, എപ്പോഴും ഒരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണ് ഒരാൾ നല്ല ശ്രോതാവാകുന്നത്, മറ്റേ ആള് പറയുന്നത് നല്ല രീതിയിൽ കേട്ടിരിക്കുമ്പോൾ, ഒരു ഇൻട്രസ്റ്റോടുകൂടെ കേട്ടിരിക്കുമ്പോൾ അല്ലെ. വെറുതെ കേൾക്കുക എന്നുള്ള പേർപ്പസിനല്ലാണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ, അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കേൾക്കുമ്പോൾ, ഇതൊക്കെയാണ് ഒരു ഗുഡ് ലിസണറിന്റെ സ്കില്ലായിട്ട് നമുക്ക് പറയാൻ പറ്റുക അല്ലെ. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും വേണ്ട ഒരു സ്കില്ലാണ് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ള കോഡുകളിലെ, ഈ കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷൻസിലും ഒരു നല്ല ശ്രോതാവാൻ വേണ്ട കപ്പാസിറ്റി ആണോ ഇത് പറഞ്ഞിട്ടുള്ളത്, ഒരു ഗുഡ് ലിസണിങ് സ്കില്ലാണോ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. എബിലിറ്റി ടു ഡിഫ്ലക്ട് അറ്റൻഷൻ. അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡിഫ്ലക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഡിസ്ട്രാക്ട് ചെയ്യുക, ഡൈവേർട്ട് ആയി പോവുക അറ്റൻഷൻ എന്നുള്ളതാണ്. ഇങ്ങനെ അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ലിസണിങ് സ്കില്ലുള്ള ആളുടെ നേച്ചറാണോ, അല്ലെങ്കിൽ ഒരു ഗുഡ് ലിസണിങ് സ്കില്ലിന്റെ
ഒരു 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 ലക്ഷണമാണോ അത്? അറ്റൻഷൻ ഡിഫ്ലക്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും അല്ല, മറിച്ച് നെഗറ്റീവ് ആണ് അല്ലെ. അറ്റൻഷൻ ഡിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അയാൾ നല്ല ശ്രോതാവാണ്, നമുക്ക് പറയാൻ പറ്റില്ല. നല്ല അറ്റൻറ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല ശ്രോതാവ്, നല്ല ലിസണർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എ ഇസ് നോട്ട് റൈറ്റ്, സോറി, എ ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാട്ടോ. നോർമലി നമ്മൾ ആൻസർ ചെയ്യുന്ന എക്സാമിന് ആൻസർ ചെയ്യുന്ന ഒരു വേലത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. സോ എ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അല്ലെ, ഡൈവേർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ എ ഇല്ല. അപ്പൊ എ ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എയിൽ എന്തുണ്ട്? എ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ എ വെട്ടിക്കളയാം, ഇതായിരിക്കില്ല റൈറ്റ് ആൻസർ. നൗ കോൺസെൻട്രേഷൻ, ഒരു നല്ല ലിസണർക്ക് കോൺസെൻട്രേഷൻ വേണോ? തീർച്ചയായിട്ടും ഒരു നല്ല ലിസണർക്ക് വേണ്ട കപ്പാസിറ്റിയാണ് കോൺസെൻട്രേഷൻ. വളരെ അറ്റൻറ്റീവ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കണം. സോ കോൺസെൻട്രേഷൻ ഇസ് എ സ്കിൽ നീഡഡ് ഇൻ ലിസണിങ് അല്ലെ. അപ്പൊ ബി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാ. അപ്പൊ ബി ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ സിയിൽ ബി പറയുന്നില്ല, ഡി ഇ എഫ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് സി അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാര്യമാണ് ലിസണിങ്ങിൽ. നൗ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഡിസയർ, ആഗ്രഹം അല്ലെ. അപ്പോ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനും മനസ്സിലാക്കാനും അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നന്നായിട്ട് ഇത് ലിസൺ ചെയ്യുള്ളൂ, ഒരു ആക്റ്റീവ് ലിസണർ ആയിട്ട് നമ്മൾ മാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ലിസണർക്ക് വേണ്ട കപ്പാസിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം കമ്മ്യൂണിക്കേഷന്റെ ഒരു പോസിറ്റീവ് പോയിന്റ് ആണ് ഡിസയർ, ഹാവിംഗ് ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് എന്നുള്ളത്. അപ്പൊ സി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. റിമൈനിങ് ഓപ്ഷൻ ആയിട്ടുള്ള ബിയിലും ഡിയിലും സി ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പോ ബി ഉണ്ട്, സി ഉണ്ട്, ബിയും സിയും വരുന്ന ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബിയും സിയും. സോ ദാറ്റ്സ് ഇറ്റ്. നൗ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇമോഷണൽ ഫ്ലക്ച്വേഷൻ, വളരെ എക്സ്ട്രീം ആയിട്ട് ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ലേ, ഇമോഷണലി പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ല, അതിനെയാണ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഇങ്ങനെ സ്വിച്ച് ചെയ്യാം, മൂഡ് ഫ്ലക്ച്വേഷൻ പോലെ തന്നെ. ആ മൂഡ് ഫ്ലക്ച്വേഷന്റെ മൂഡ് ഭയങ്കര എക്സ്ട്രീം, ഭയങ്കര ദേഷ്യമായി, ഭയങ്കര സങ്കടം, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയാ. ഒരു നല്ല ലിസണറുടെ ലക്ഷണമാണോ? അല്ല അല്ലെ. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഒരു ലിസണിങ് സ്കില്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് ലിസണിങ്ങിന് ഇല്ലാണ്ടാക്കുന്ന സ്കില്ലാണ് ഒരു കാര്യമാണ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡി അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ഡി വരുന്ന ഓപ്ഷൻ ഉണ്ടോ ബിയിലും ഡിയിലും? യെസ്, ഓപ്ഷൻ ബിയിൽ ബി സി ഡി പറയുന്നുണ്ട്. അപ്പൊ ഡി ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം, അതുകൊണ്ട് ഓപ്ഷൻ ബിയും അല്ല. പിന്നെ റിമൈനിങ് ആൻസർ ഓപ്ഷൻ ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി മാത്രമാണ്. അതുകൊണ്ട് അതാണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലെ. എനിവേ ലെറ്റ്സ് സീ. കോഡ് ഇ പറയുന്നത് ഹ്യൂമിലിറ്റി ടു നോ, എന്തെങ്കിലും കാര്യം അറിയാനുള്ള ഒരു ത്വര എന്നുള്ളതല്ല, അറിയാനുള്ള ഒരു ഒരു വിനയം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹംബിൾ ആയിട്ട് കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത്, വളരെ ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വളരെ ജെന്യൂൻ ആയിട്ടൊരു കൺസേൺ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹ്യൂമിലിറ്റി ടു നോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരാൾ സംസാരിക്കുന്ന സമയത്തും ആസ് എ ഗുഡ് ലിസണർ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അയാൾ പറയുന്നത് നല്ല രീതിയിൽ കേൾക്കാനും വിനയത്തോടെ കേൾക്കാനും ഹംബിൾ ആയിട്ട് അതിനെ തിരിച്ച് മറുപടി കൊടുക്കാനും അയാളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അയാൾ പറയുന്ന കാര്യം ഇന്റർപ്രിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ആസ് എ ഗുഡ് ലിസണർ അല്ലെ. അപ്പൊ ഈ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്, ബിക്കോസ് ഈ ഇസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നൗ ഇഗ്നോറിങ് ദി അതേ സൈഡ്, ബാക്കിയുള്ള ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ബാക്കി വശം മറുവശം നമ്മൾ ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണോ? അല്ല, മറിച്ച് എല്ലാ സൈഡും എല്ലാ പെർസ്പെക്റ്റീവിൽ നിന്നും ചിന്തിച്ച് എല്ലാ വശത്തൂടെയും ആലോചിച്ചിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്യാണ് നമ്മളൊരു ഗുഡ് ലിസണർ ആകുമ്പോൾ ചെയ്യുക. അല്ലെ, നമ്മളെ എംപതി എന്നൊക്കെ പറയാറില്ലേ, ബാക്കിയുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കുക. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കലാണ് ശരിക്കും ലിസണിങ്ങിന്റെ ഒരു ഗുഡ് സ്കിൽ എന്ന് പറയുന്നത്. മറിച്ച് ബാക്കിയുള്ള ആളുകൾ പറയുന്ന കാര്യം മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ബാക്കിയുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് അത് കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ലിസണിങ്ങിനെ ഒരു ഗുഡ് ലിസണർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എഫും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ ഇയും എഫും നോക്കിയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി എന്നുള്ളത്. കാരണം വി വർ യൂസിങ് എലിമിനേഷൻ മെത്തേഡ് അല്ലെ. അപ്പോ ഇത് എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ചെയ്തതെന്ന് ചോദിച്ചാല്, എല്ലായ്പ്പോഴും ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇത്രയും കുറേ ഒന്നും ആലോചിച്ച് ഓരോ ഓപ്ഷനിലൂടെ പോയിട്ടൊന്നും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടതില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
കറക്റ്റ് ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ആ കോഡുള്ള ഓപ്ഷനെ മാത്രം കൺസിഡർ ചെയ്യുക, അല്ലാത്ത ഓപ്ഷൻ ഒക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലാ ഓപ്ഷനും ഇങ്ങനെ ഓരോന്നും ഇതുവരെ 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 ഒന്ന് നോക്കിയിട്ടിരിക്കുക കേട്ടോ. ടീച്ചിങ് ആറ്റിറ്റ്യൂഡിലെ കഴിയാവുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ, ആൻസർ ക്ലിയർ ആണോ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ ആണോ? അപ്പോ എപ്പോഴാണ് ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡന്റ് നല്ല ശ്രോതാവാകുന്നത്, നല്ല ലിസണർ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓരോന്നും വായിച്ചിട്ട് ലിസണിങ്ങിന് വേണ്ടത് എന്ന് തോന്നുന്ന ഓപ്ഷൻസ് മാത്രം കൺസിഡർ ചെയ്യുക. ലിസണിങ്ങിൽ ഒരിക്കലും വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുക.